നമസ്കാരം. ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് ഈ നാട്ടിലുള്ളവർ അവരെ പേടിച്ചിട്ടില്ല. അവർക്കെതിരെ തൂക്കുമരത്തിന് മുന്നിൽ നല്ല അന്തസ്സോടുകൂടി നെഞ്ചു വിരിച്ച് നിന്ന് കഴുമരത്തിലേറിയ പാരമ്പര്യമുള്ളവരാണ് ഈ നാട്ടിലെ ജനവിഭാഗക്കാർ. അതാണ് ഈ നാട്ടിലെ സമര പോരാട്ടങ്ങളുടെ ചരിത്രം. ഷൂസ് കണ്ട് ആകൃഷ്ടരായവർക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഒരു വലിയ ജനവിഭാഗം കർഷകരെ, അന്നമൂട്ടുന്നവരെ അവരുടെ വയറ്റത്തടിക്കുന്ന ഒരു നിയമം ഈ നാട്ടിൽ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അത് പാടില്ല, അത് കർഷകരെ തകർക്കുമെന്ന് അവർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെരുവോരങ്ങളിൽ രാപ്പകലില്ലാതെ സമരം ചെയ്തു. ഒന്നും രണ്ടും ദിവസമല്ല, ഒരു വർഷത്തിലേറെ. കഴിഞ്ഞ ഗുരുനാനാക് ജയന്തി സന്ദർഭത്തിൽ നരേന്ദ്രമോദി വലിയൊരു തള്ളൽ ഈ നാട്ടിൽ നടത്തിയിരുന്നു. അതായത് കർഷകരെ ബോധ്യപ്പെടുത്തി തന്നെ ഇത് ചെയ്യുമെന്നുള്ളത്. ഇപ്പോൾ ഒരു ഗിമ്മിക്സാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നപ്പോൾ കർഷകരുടെ കണ്ണിൽ പൊടിയിട്ട് രാജ്യത്ത് പ്രശ്നങ്ങളില്ല എന്ന് വരുത്തി തീർത്ത് തെരഞ്ഞെടുപ്പ് വിജയിക്കണം, ഇതാണ് ഈ പറയുന്ന സംഘപുത്രന്റെ മനസ്സിലുള്ളത്. അല്ലാതെ കർഷക സ്നേഹം കൊണ്ടൊന്നുമല്ല. അല്ലെങ്കിൽ കുറച്ചെങ്കിലും കർഷകരോട് അദ്ദേഹത്തിന് സ്നേഹമോ ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നെങ്കിൽ മന്ത്രിപുത്രന്റെ ആഡംബര കാറിന്റെ ടയറിന് അടിയിൽ ചതഞ്ഞരഞ്ഞ ജീവനുകളോട് അദ്ദേഹം കുറച്ചെങ്കിലും ഒരു ബാഷ്പാഞ്ജലി അർപ്പിക്കാനോ അതിൽ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറായ. ഇപ്പോൾ രണ്ട് മൂന്ന് നിർണായക തെരഞ്ഞെടുപ്പ് ഈ നാട്ടിൽ കടന്നു വന്നപ്പോൾ പുതിയ പുതിയ ഗിമ്മിക്സുമായി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഇന്ധനവിലയിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ പല തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഷോക്കേറ്റതുപോലെ ഇന്ധനവില വർധനവ് നിൽക്കുന്നൊരു സാഹചര്യം ഈ നാട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ ഇന്ധനവില ഉയർത്തിയ എക്സൈസ് ഡ്യൂട്ടിയായ 10 രൂപയും 5 രൂപയും കുറച്ച് ഒരു നക്കാപ്പിച്ച ഗിമ്മിക്സ് കാട്ടി. പിന്നാലെ ഇപ്പോൾ കർഷകർക്ക് അന്ന് തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു കർഷക സമരവുമായി ബന്ധപ്പെട്ട് അടുത്ത വലിയ പ്രഖ്യാപനങ്ങൾ വരുമെന്നുള്ള കാര്യത്തിൽ. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള വലിയ പ്രസ്റ്റീജ് സംസ്ഥാനങ്ങൾ തോറ്റുപാട് വരുമെന്ന് പല സർവേകളും ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ജനവികാരത്തെ തണുപ്പിക്കണം. അതിനുവേണ്ടി കർഷകരോട് പ്രത്യേക സ്നേഹവും മമതയും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മികച്ച നടനായ പ്രധാനമന്ത്രി ഇന്ന് ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹത്തെ പോലെ അവസരവാദപരമായി ജനങ്ങളെ പറ്റിക്കാൻ ശേഷിയുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. സ്വന്തം ദീർഘവീക്ഷണമോ കഴിവോ കൊണ്ടോ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഈ രാജ്യത്ത് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. നികുതിക്കൊള്ളയ്ക്ക് കോർപ്പറേറ്റുകളുടെ ഒപ്പം നിന്ന് അവരുടെ നക്കാപ്പിച്ച പൈസ കൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റ സംസ്ഥാനങ്ങളിൽ MLA മാരെ പോലും പർച്ചേസ് ചെയ്ത് അധികാരം തിരിച്ചു പിടിക്കുന്ന ഇന്ത്യയിൽ കേട്ടുകേൾവിയില്ലാത്ത രാഷ്ട്രീയ പാരമ്പര്യമുണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. ഇപ്പോ കർഷക സമരം അടിവേറക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിലൊരു പശ്ചാത്തലം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. കർഷകരുടെ വിഷമം മനസ്സിലാക്കുകയാണ് അത്ര. 700-ൽ പരം കർഷകരാണ് ഇതിനോടകം ജീവൻ നഷ്ടമായിരിക്കുന്നവർ. ആ കാലഘട്ടത്തിലൊന്നും അവരോട് ഒരു മമതയും തോന്നാത്ത പ്രധാനമന്ത്രിക്ക് ഇപ്പോ വിഷമമുണ്ടായിരിക്കുന്നു അത്ര. ഇതൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും മണിപ്പൂരും ഗോവയും ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് കാത്തിരിക്കുന്നത് വലിയ അപകടങ്ങളാണെന്നും ഒപ്പം ബംഗാൾ ഒരു സൂചനയാണെന്നും അവർക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ കർഷകരെ പറഞ്ഞയക്കണം. ഖലിസ്ഥാനികൾ, തീവ്രവാദികൾ, ദേശദ്രോഹികൾ എന്നൊക്കെയാണ് ഈ സംഘപരിവാറിന്റെ കുറേയേറെ മലവാണങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന കർഷകരെ ഇത്രയും കാലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് ഖലിസ്ഥാൻ തീവ്രവാദികളാണത്രേ, രാജ്യദ്രോഹ കുറ്റം ചെയ്തവരാണത്രേ. ഡൽഹിയിൽ അവർ നടത്തിയ പ്രക്ഷോഭത്തിൽ നുഴഞ്ഞു കയറി രാജ്യത്തിന്റെ റെഡ് ഫോർട്ടിൽ കയറി ആക്രമണം നടത്തിയ BJPക്കാരുണ്ട്. എന്നിട്ട് അതിനും അവരെ ബലിയാടാക്കി ട്രാക്ടർ ഓടിച്ച് കയറ്റി കൊന്നവരുണ്ട്. അങ്ങനെ ദുരിതം പേറി അവർ മരം കോച്ചുന്ന തണുപ്പത്തും ചുട്ടുപൊള്ളുന്ന വെയിലത്തും ചെയ്ത സമരത്തിന് നീതി ഉണ്ടായിരിക്കുന്നു. ഏകാധിപത്യം കാട്ടി തകർക്കാമെന്ന് കരുതിയ നരേന്ദ്രമോദി മുട്ടിടിച്ച് അവരുടെ കാൽക്കൽ നിൽക്കുകയാണ്. ക്ഷമിക്കണമത്രേ, മാപ്പത്രേ. ഇതൊക്കെ അവരെ ഇപ്പോഴത്തെ സന്ദർഭത്തിലൊന്ന് പറ്റിക്കാൻ മാത്രമാണ്. അത്രമാത്രം ഫ്രോഡ് പരിപാടികൾ പലപ്പോഴും കാട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോ
ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടി അവരുടെ മുന്നിലേക്ക് ഒരു തന്ത്രവുമായി ഇറങ്ങിയിരിക്കുന്നു വേണം ഇതിനെ അനുമാനിക്കാൻ. ഒരിക്കലും ഇത് കണ്ട് വിശ്വസിക്കാൻ പാടില്ല. പാർലമെന്റ് പാസാക്കിയ ബില്ലാണ്, വാക്കുകൊണ്ട് പറഞ്ഞാൽ തീർന്നു പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് പിൻവലിക്കുന്നതുവരെ, നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ മോഡിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ആരും കണ്ണടച്ച് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ആദ്യം ഉത്തർപ്രദേശിന്റെ ആഭ്യന്തരമന്ത്രിയൊക്കെ പുറത്താക്കി കാട്ടും, അപ്പോ നിങ്ങളെ വിശ്വസിക്കാം. ഈ കാപട്യത്തിന്റെ പരമോന്നതിയാണ്. അതുകൊണ്ട് പറയുന്നത് പോലെ പ്രവർത്തിക്കുമെന്ന് കണ്ണടച്ച് വിശ്വസിക്കാം. ഇത്രയും കാലം ഈ നാട് കണ്ടതാണ് ഇത്ര മാത്രം ബുദ്ധിശൂന്യനായ ഒരു പ്രധാനമന്ത്രി. ഈ രാജ്യത്തിന്റെ തന്നെ നാണക്കേടാണ്. ആഡംബര ജീവിതവും 8,000 കോടി രൂപയുടെ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്ത് അദ്ദേഹം കിട്ടിയ അവസരത്തെ അങ്ങ് സുഖലോലുപതയിൽ ആറാടുകയാണ്. എന്നിട്ട് കുറെ ഇവന്റ് മാനേജ്മെന്റ് സംവിധാനങ്ങളെ വെച്ച് ഫോട്ടോകൾ എടുത്ത് ഇതാ കർഷകന്റെ മനസ്സുള്ള പ്രധാനമന്ത്രി മയിലിനെ സ്നേഹിക്കുന്നു. ഇത്തരത്തിലുള്ള കാപട്യങ്ങൾ ജനം തിരിച്ചറിഞ്ഞു. ഒടുവിൽ ചവറ്റുകൂട്ടയിൽ എറിയപ്പെടുമെന്ന് തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ അവരുടെ മുന്നിൽ വ്യാജമായെങ്കിലും മുട്ടുമടക്കുകയാണ്. വിശ്വസിക്കാൻ പാടില്ല. ഈ മുട്ടുമടക്കൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പിന്നീട് തന്നോളാമെന്ന രീതിയിലുള്ള മുട്ടുമടക്കലാണ്. ഇപ്പോ എങ്ങനെയെങ്കിലും കയറിക്കൂടണം. ആ കയറിക്കൂടാൻ വേണ്ടി നടത്തുന്ന ഈ രാഷ്ട്രീയ കുബുദ്ധിയെ തിരിച്ചറിഞ്ഞു വേണം കർഷകർ എന്തായിരുന്നാലും സമരരംഗത്ത് നിന്ന് പിൻവാങ്ങാൻ. ഒരുപക്ഷെ ഈ പ്രതിസന്ധി കാലഘട്ടങ്ങളെ ഇങ്ങനെ അതിജീവിച്ച് രാവെന്നോ പകലെന്നോ മരം കോച്ചുന്ന തണുപ്പെന്നോ ഇല്ലാതെ അവർ നടത്തിയ സമരം വിജയത്തിലെത്തിയിരിക്കുകയാണ്. അതിലൂടെ ഒരു കാര്യം, ഷൂവിൽ ആകർഷ്ടരായി സ്വാതന്ത്ര്യ സമരം നടത്തിയവർ ഈ നാട്ടിലെ വർഗ ബഹുജന സമരങ്ങളെ ഒരുപക്ഷെ വെറുതെ അങ്ങ് അവഗണിക്കാമെന്ന് കരുതിയാൽ ഇത്തരത്തിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്നുള്ള തക്കതായ സന്ദേശം നൽകിക്കൊണ്ടാണ് കർഷക സമരം കടന്നു പോകുന്നു എന്ന് മോദി തിരിച്ചറിയണം. എല്ലാ കാലത്തും ജനത്തെ കഴുതയായിട്ട് മാറ്റാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതരുത്. വിശ്വാസവും വർഗീയതയും വേർതിരിവൊക്കെ ഉണ്ടാക്കി എല്ലാ കാലവും നിലനിൽക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായ മോഹമാണെന്നുള്ള സന്ദേശം ഈ സമര വിജയത്തിലൂടെ ഉണ്ടാവുകയാണെന്ന് തിരിച്ചറിയുക.